ഏഷ്യാനെറ്റ് ഓഫീസിലെ റെയ്ഡിനെതിരെ അതിശക്തമായ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു ഒറ്റയ്ക്ക് പൊരുതുകയല്ല ഏഷ്യാനെറ്റ് കേരളത്തിലെ മാധ്യമ പട ഒന്നാകെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തന്നെ ഇതിന്റെ ആദ്യ പ്രതിഫലനം കണ്ടതാണ് കേരളം മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മാധ്യമപ്രവർത്തകർ ഒറ്റക്കെട്ടായി കൈകോർത്തുകൊണ്ട് മനുഷ്യച്ചങ്ങലിയായി മാറുന്ന കാഴ്ചയാണ് സംസ്ഥാനത്ത് ഭരണകൂടം മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി പോലീസും കണ്ടത് ഏതായാലും ഏഷ്യാനെറ്റ് ഓഫീസിലെ റെയ്ഡിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയരുകയാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പ്രതികരിക്കുകയാണ് പോലീസിനെ നിലക്കി നിർത്താൻ മുഖ്യമന്ത്രിയും ഡിജിപിയും തയ്യാറാകണമെന്നുള്ള അന്ത്യശാസനവുമായി തന്നെയാണ് മാധ്യമ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് ഓഫീസിൽ പോലീസ് നടത്തുന്ന റെയ്ഡ് വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ശക്തമായി പ്രതിഷേധിക്കുന്നതായും തിരുവനന്തപുരം പ്രസ് ക്ലബ് ഭരണസമിതി അറിയിച്ചു ഈ നടപടി ഭരണകൂട ഭീകരതയും വൈരാഗ്യ ബുദ്ധിയോടെ ാണ് ഭരണകൂടത്തിന് ഹിതകരമല്ലാത്ത വാർത്തകളോടുള്ള അസഹിഷ്ണുതയാണിത് ലഹരിക്കെതിരായ വാർത്തയിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അസ്വസ്ഥതയാണ് കാരണം ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ ചാർജ് ചെയ്ത കള്ളക്കേസിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ പ്രകാരം കോടതി ഉത്തരവില്ലാതെ റെയ്ഡ് നടത്താൻ ആരുത്തരവിട്ടെന്ന് ഡി ജി പി വ്യക്തമാക്കണം ഏഷ്യാനെറ്റ് ന്യൂസിനെതിരായി കുറെ കാലമായി സർക്കാർ നടത്തുന്ന നീക്കം ഒറ്റപ്പെട്ട സംഭവമല്ല മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ജനാധിപത്യ ധംസനത്തിന്റെ മകുട ഉദാഹരണമാണ് തങ്ങൾക്കെതിരെ പറയുന്നവരെ ഭയപ്പെടുത്തി വിരട്ടാമെന്ന് കരുതുന്നവർ വിള ഏഷ്യാനെറ്റ് ന്യൂസിനെതിരായ വേട്ടയാടൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ മാധ്യമ സമൂഹവും ജനാധിപത്യ കേരളവും ഏഷ്യാനെറ്റ് ന്യൂസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും എന്തിന് തലസ്ഥാനത്ത് പോലീസ് ആസ്ഥാനത്ത് ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കെ യു ഡബ്ല്യു ജെ പ്രവർത്തകരും അതിശക്തമായി തന്നെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധിക്കുക തന്നെയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്